السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، بهمنا الله بندى المرء ما إن سهوا لا سهوا المرء. മഹദറത്തുൽ ബദരിയ ഉദ്ഘാടന സദസ്സിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവരുണ്ടോ? ബായാറു സ്വലാത്തിലും കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് സഹായിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഇൻഷാല്ലാ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് മാരിവ് കഴിഞ്ഞ് നാലാമത്തെ പരിപാടിയാണിത്. ഇനി കൊളത്തൂരി ഇർഷാദിയിലേക്കും പോകണം. 10:30 ലാസ്റ്റ് അവിടെ എത്തണം എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ 10:30 ഏകദേശം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ വയറു ഇവിടെ നന്നായിട്ട് നടന്നില്ല, ഇനിയും സംസാരിച്ചാൽ വിഷമമായി പോകും എന്ന് മനസ്സിലാക്കി ഇത്തരം മജ്ലിസുകൾ നമ്മുടെ ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്ന പരിഹാരത്തിൻ്റെ സദസ്സുകളാണ്. സ്വലാത്തിൻ്റെ സദസ്സുകളൊക്കെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബായാറിൽ സ്വലാത്ത് നടന്നപ്പോൾ ലക്ഷങ്ങളായ ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തിയത് വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും ഒക്കെ പിടിപെട്ട് ഡോക്ടർമാരും മെഡിസിനില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ രോഗികൾ വരെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ സദസ്സിൽ അങ്ങ് സുഖപ്പെടുകയാണ്. അങ്ങനെയുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് അങ്ങ് ബോധ്യമാക്കുകയാണ്. അങ്ങനെയാണ് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ആളുകൾ വന്നെത്തുന്നത്. അതുപോലെ എൻ്റെ നാട്ടിൽ 10,000 പങ്കെടുക്കുന്ന കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസും അങ്ങനെ തന്നെയാണ്. ആ മഹത്തായ സ്വലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന മാസം മാർച്ച് മാസം 5-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇൻഷാഅല്ലാ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മുടെ ചെറിയ കാലായുസ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഈമാനോടെ തഖ്‌വയോടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്താണ് ഹഖായ പ്രസ്ഥാനം. സകല ബിദ്അത്തിന്റെ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ നിന്നും വഴിമാറി വറയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ നമുക്ക് തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞ് ഇൻഷാഅല്ലാ കുറച്ച് സ്വലാത്ത് പറഞ്ഞ് ഈ മജ്ലിസ് ദുആ ചെയ്ത് പൂർത്തിയാക്കുന്നു. എല്ലാവരും ആണുങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത് വന്നാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം അല്ലാഹുമ്മ മുഹമ്മദ് അല്ലാഹു
على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي، صل عليه وسلم وصل على جميع الأنبياء والمرسلين. والحمد لله رب العالمين. എല്ലാവരും പരമാവധി സദഖ ഈ പരിപാടിയിലേക്ക് തരണം. ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം വളരെ പെട്ടെന്ന് മുസാഫാത്ത് ചെയ്യുമ്പോൾ ഇവിടെ ഏൽപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദി അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൈ വാഫി നിഅമഹു വൈകാഫി മസീദ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا اعذنا انظرنا أدركنا اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിൻ്റെ ദീനിൻ്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലാ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം അല്ലാ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം വേണം. രാപകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി തരണം റഹ്മാനെ. ആര് ഞങ്ങളോട് സഹായിച്ച് സഹകരിച്ച് പ്രത്യേകിച്ച് ഈ മജ്ലിസുമായി സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഈ നാട്ടിലെ പരിസര നാടുകളിലെ ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള ഞങ്ങളുടെ സ്നേഹികളുണ്ട്,
ബായാറ് സൊലാത്തിലും കാടാപ്പുഴ ജാറത്തുങ്ങൽ സൊലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സകല സ്നേഹികൾക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ അടക്കം സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് SSLC പരീക്ഷ അടക്കം. പരീക്ഷ അടുത്ത സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലാ. ഒരുപാട് കാലം അഹലു സുന്നയുടെ ഖദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. يترون كده تودغي بيروادي تودغي تلو سبحان الله انا നല്ല ക്ഷീണണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഈ രാത്രി ഇങ്ങനെ ഓടി ഓടി ക്ഷീണമുള്ളതുകൊണ്ട് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ട്. അവിടെ ഇർഷാദിയിൽ നിന്ന് സമയം വഹിക്കും. എത്ര മണി കഴിഞ്ഞു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ ഖൈല വമൻ അബ യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അതഅനി ദഖലൽ ജന്ന വമൻ അസ്വനി ഫഖദ് അബ. തങ്ങൾ പറയാണ്, എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ ഇല്ല മൻ അബ വലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോടോ പറയുന്നു? സ്വഹാബത്തിന്റെ സ്വഭാവം അറിയല്ലോ. സ്വർഗം എന്ന് കേട്ടാൽ വലിയ ആവേശം, നരകം എന്ന് കേട്ടാൽ വലിയ പേടിയാണ് അവർക്ക്, വലിയ ബേജാറാണ്. അങ്ങനെയുള്ള മഹാന്മാരിലേക്കാണ് തിരിഞ്ഞ് തങ്ങൾ പറയുന്നത്, എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. അപ്പൊ അസ്ഹാബ് തങ്ങളോട് ചോദിക്കുകയാണ്, ഫഖീല മൻ അബായ റസൂലുള്ളാ, ആരാണ് തങ്ങള് അവിടുത്തെ ഉമ്മത്തിൽ വിലങ്ങിയ കക്ഷികൾ ആരാണ്? ഖാൽ, അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, മൻ അതഅനി ദഖലൽ ജന്ന വമൻ അസ്വനി ഫഖദ് അബ, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ കടക്കും, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് വിലകിയ കക്ഷികൾ. അപ്പോൾ
അല്ലാഹുവിന്റെ റസൂലിന് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീൻ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഇന്ന ദീന അൻദല്ലാഹിൽ ഇസ്ലാം, അമ്പിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച സത്യമതം, അള്ളാഹ് തൃപ്തിപ്പെട്ട മതം, അത് വിശുദ്ധ ഇസ്ലാമാണ്. ഏതാണ് ആ ഇസ്ലാം? തങ്ങൾ പറഞ്ഞു, ഖാൽ മാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിനുമല്ല. ആ പരിശുദ്ധ ആശയം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും അകപ്പെടാതെ ജീവിതത്തിൽ കളവ് പറയണ്ട, എഴുപത്ത് പറയണ്ട, ഫിത്തൻ ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമ്യങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായിട്ട് ഇടപെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. സിനിമ നോക്കണ്ട, സീരിയല് നോക്കണ്ട, അല്ല പൊരുത്തപ്പെടാത്ത ഒരു ആസ്വദനവും വേണ്ട. മുസ്ലിം പെണ്ണ് ബ്യൂട്ടി പാർലറിൽ പോകണ്ട, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യണ്ട. അത്തരം മുസ്ലിങ്ങളെ സകല സഹോദരിമാരെയും അല്ലാഹു ശപിച്ചു കഴിഞ്ഞു, മലായികത്ത് ശപിച്ചു കഴിഞ്ഞു, സ്വാലിഹീങ്ങൾ മുഴുവനും അവരെ ശപിച്ചു കഴിഞ്ഞു. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന പെണ്ണിന് എവിടെ നിന്ന് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാനാ, എവിടെന്ന് സമാധാനം കിട്ടാനാ? ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ച ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചെറിയ ചെറിയ പ്രസവിച്ചു വീഴുന്ന കുരുന്നുമക്കൾ, അവർക്ക് മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റെന്തെങ്കിലും വിവരമുണ്ടോ? ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയും ബായാറിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ജപ്പാൻ ഭാഗങ്ങളിൽ പ്രത്യേകം പടർന്നു പിടിക്കുന്ന മാരക രോഗം പിടിപെട്ടിട്ട് മംഗലാപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് എന്ത് രോഗമാണെന്ന് നിർണയിക്കാൻ പറ്റാതെ മെഡിസിൻ നൽകാതെ റിജക്ട് ചെയ്തിട്ട് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ആ കുട്ടിയെയും കൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ബായാറിൽ വന്നിരുന്നു. കരഞ്ഞു കരഞ്ഞ് ആ ജനത്തിരക്കിന്റെ ഇടയിൽ ഭയങ്കര കരച്ചിൽ, ആണുങ്ങൾ നിൽക്കുന്ന ഭാഗത്തും പെണ്ണുങ്ങൾ നിൽക്കുന്ന ഭാഗത്തും. അപ്പൊ ഞാൻ കുട്ടികളോട് ചോദിച്ചു, മുത്താലിമിങ്ങളോട് ചോദിച്ചു, ആരങ്ങനെ കരയുന്നു? അല്ല ശൈത്താൻ പിടിച്ച ആൾക്കാരെ വയ്ക്കാറ് അങ്ങനെയാണോ? അപ്പൊ അത് സഖാഫി അപ്പുറത്ത് പോയിട്ട് പറഞ്ഞ്, ശൈത്താൻ പിടിച്ച ആളുകളൊന്നുമില്ല, അതൊരു കുഞ്ഞിന്റെ രോഗം കാരണം കുടുംബക്കാര് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോ കുട്ടി എവിടെ എന്ന് ചോദിച്ചപ്പോ ആണുങ്ങളെ ഭാഗത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭാഗത്ത് തുറന്നിട്ട് വരാൻ പറയും. അങ്ങനെ കൊണ്ടുവന്നു. ഇപ്പുറത്ത് ആ കുട്ടിയുടെ കുടുംബക്കാരായ സഹോദരിമാരും വന്നു, പുരുഷന്മാരുടെ ഭാഗത്ത് അവരുടെ കുടുംബക്കാരായ പുരുഷന്മാരും വന്നു. ആ ചെറിയ സുന്ദരിയായ വളരെ ചുറുചുറുക്കുള്ള 3 വയസ്സുള്ള ഒരു കുട്ടി, പെൺകുട്ടി, ആ കുട്ടിയുടെ നാവ് ഇങ്ങനെ, കുഞ്ഞിനറിയില്ല, കുഞ്ഞിന്റെ നാവ് ഇങ്ങനെ കാണുമ്പോ നാവ് മൊത്തം ബ്ലഡ് രക്തം, അതുപോലെ സ്വകാര്യ അവയവത്തിലും ആ രൂപേണ വന്നു. ഈ കുട്ടിയെ ഡോക്ടർമാര് പറഞ്ഞതനുസരിച്ച് കൂടുതൽ ജീവിക്കില്ല എന്ന നിലക്കായിരിക്കും അവര് പറഞ്ഞിട്ടുണ്ടാകും. അതായിരിക്കും ഈ കുടുംബം ഈ നിലക്ക് വലിയ പ്രയാസത്തിൽ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നാളെ ബായാറ് സുലാത്താണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാഴാഴ്ചത്തെ വിഷയമാണ് പറയുന്നത്. നാളെ ബായാറ് സുലാത്താണ്, നിങ്ങൾ ബായാറ് സുലാത്തിന് വന്നോ? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹ് സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു. അവര് വന്നിരുന്നു. അല്ലാഹു ഇനി ശിഫ നൽകണം റഹ്മാനെ. അങ്ങനെ ബുദ്ധിയുള്ള, വിവരമുള്ള, ബുദ്ധിയുള്ള, പക്വതയുള്ള, തന്റെ ഇടമുള്ള മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം, തോന്നിവാസങ്ങൾ കാരണം കടലിലും കരയിലുമൊക്കെ ദുരന്തങ്ങൾ വർദ്ധിച്ചിട്ട് തെറ്റ് ചെയ്യാത്ത കുരുന്നുമക്കളും നാൽക്കാലി മൃഗങ്ങൾ പോലും വലിയ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു. നാം ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം വ്യാപകമായി ക്യാൻസർ പടർന്നു പിടിച്ചിരിക്കുന്നു. അല്ലാഹു നമുക്കാത്ത് രക്ഷിക്കട്ടെ.
ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 10-25 ആംബുലൻസിൽ ഞാൻ കയറി എന്റെ നാട്ടില്. ചൊവ്വാഴ്ചയും കയറി, ഓരോ ആഴ്ചയിലും കയറാറുണ്ട്. കഴിഞ്ഞ ബയാർ സലാത്തിൽ നിരവധി ആംബുലൻസുകളിൽ മംഗലാപുരത്തെ മണിപ്പാൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് ഓക്സിജനിലും മൂക്കിനും മൂത്രത്തിനും വയറ്റിലും ഒക്കെ പൈപ്പ് ഇട്ടിട്ട് വിസർജ്യം ബ്ലോക്കായിട്ട് പൈപ്പ് വയറ്റിൽ പാക്ക് ചെയ്ത അവസ്ഥയിൽ വരെ കൊണ്ടുവന്ന രോഗികൾ ഉണ്ടായിരുന്നു. ക്യാൻസർ വ്യാപകമാണ്. അല്ലാഹുവേ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകുന്ന റഹ്മാനെ. അതുകൊണ്ട് ഹറാം നിർത്തൽ ചെയ്യണേ മുസ്ലിമീങ്ങളെ, ഹറാം സ്റ്റോപ്പ് ചെയ്യ. അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് ജീവിക്കണ്ട. ഇവിടെ എങ്ങനെ ഏത് സുഖാഡംബരുണ്ടെങ്കിലും എത്ര സന്തോഷം ഉണ്ടെങ്കിലും എത്ര എനർജി ആരോഗ്യമുണ്ടെങ്കിലും ഒന്നിനും നിലനിൽപ്പില്ല. ഇവിടത്തെ കുടുംബ ജീവിതത്തിലെ സന്തോഷം നിലനിൽക്കില്ല. ഇവിടത്തെ ഉമ്മവാപ്പ നിലനിൽക്കില്ല. ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല. ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും നിലനിൽപ്പില്ല. അതറിഞ്ഞവരാണ് മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടെ അനുസ്മരിക്കുന്ന വിശുദ്ധ മാസമല്ലേ? ആ മഹാന്മാരടക്കമുള്ള സ്വാലിഹികൾ മുസ്ലിം ലോകത്തിന് നൽകിയ സന്ദേശം എന്താണ്? അദ്ദുനിയാ ദാറുൽ ഫനാ വൽ ആഖിറതു ദാറുൽ ഖുലൂദ്. ഈ ദുനിയാവ് നശിച്ചു പോകും, ഇവിടെ ഉള്ളതൊക്കെ ശ്വാസം അടങ്ങി അങ്ങ് സ്റ്റോപ്പാവും, പിന്നെ ഒന്നും ഉണ്ടാവൂല. അതുകൊണ്ട് ഔലിയാക്കളെ സ്നേഹിക്കുക, ആലിമീങ്ങളെ സ്നേഹിക്കുക, സയ്യിദന്മാര് തങ്ങന്മാരെ സ്നേഹിക്കുക, മഹാന്മാരെ സ്നേഹിക്കുക, അവരെ പിന്നിൽ അണിനിരക്കുക. ഈ വേണ്ടാത്തരാൾക്ക് ജീവിക്കുന്ന തോന്നിവാസികളായ തമ്മാടികളായ ആളുകളെ ആരാധിക്കുകയും അവരെ പിന്തുടരുകയും അവരെ വേഷവിധാനങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്താൽ നാം അറിയേണ്ട, ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മർഉ മഅ മൻ അഹബ്ബ അൻത മഅ മൻ അഹബബ്ത. ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണ്. അപ്പോ അല്ലാഹു ഉഇദ്ദത്തുൽ മുത്തഖീൻ, മഹാന്മാർക്ക് മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ബഹുമാനം ഖുർആനിൽ പറഞ്ഞു. അപ്പൊ ആ സ്വർഗത്തിൽ സ്വാലിഹീങ്ങളെ സ്നേഹിച്ച ആളുകൾ ഈ ദുനിയാവിലെ സ്നേഹാദരവ് പങ്കിട്ടതുപോലെ സ്വർഗത്തിലും ആ സന്തോഷം, അതിനുള്ള അവസരം അല്ലാഹു അവർക്ക് നിലനിർത്താനുള്ള അവസരം അല്ലാഹു കൊടുക്കും. അതേസമയം മോശപ്പെട്ട ആളുകളെ പിന്തുടർന്ന് ഫുട്ബോളും സിനിമയും സീരിയലും അതിന്റെ പിന്നാലെ നടന്നാൽ അവർക്ക് അല്ലാഹു ഖുർആനാൽ സാക്ഷ്യപ്പെടുത്തിയ നരകമുണ്ട്. അവരെ കൂടെ ഇപ്പോ അല്ലാഹു മഅദല്ലാഹ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഹറാമുകളൊക്കെ നിർത്തൽ ചെയ്ത് ഒരു കള്ളും വേണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹൻസ് വെക്കണ്ട, പെൺപരാഗ് ചവക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട, മധു ചവക്കുന്ന എത്ര ചെറുപ്പക്കാരാണ്. അല്ലാഹു നന്നാക്കി തരട്ടെ ഇൻഷാഅല്ലാഹ്. 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന മാർച്ച് 5 തിങ്കളാഴ്ച മാരുവ നിസ്കരിച്ച ഉടനെ എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് 5 നടക്കും. ലക്ഷങ്ങളായ ആളുകൾ പങ്കെടുക്കുന്ന ബായാർ സ്വലാത്ത് ഇൻഷാഅല്ലാഹ് 16 വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളൊക്കെ അതിലേക്കും ക്ഷണിക്കുകയാണ് ഇൻഷാഅല്ലാഹ്. പരിപാടി തുടങ്ങി എന്ന് അറിഞ്ഞപ്പോ കുറച്ചും കൂടെ അങ്ങ്, ഞാൻ പോയാലും ഇവിടെ പ്രസംഗം നടക്കല്ലോ അല്ലെ, കുറച്ചും കൂടി നടക്കുക, ആരും പിരിഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പ്രസംഗിക്കാനൊന്നും ആലൂരിൽ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റേജിൽ കയറി എഴുന്നേറ്റ് നിന്ന് അല്പം 2 പറഞ്ഞു വളരെ പെട്ടെന്ന് ദ്വാരം അവിടെ നിന്ന് ഇറങ്ങി. മറ്റു സദസ്സുകളിൽ നിന്നൊക്കെ അങ്ങനെ തന്നെ. ഇനിയും ഇർഷാദിയയിലും എത്താനുണ്ട്. അവിടെ എത്തി എവിടെ എത്തിയാലും ഒരു അരമണിക്കൂറെങ്കിലും സ്റ്റേജിൽ എന്തെങ്കിലും പറയണ്ടേ? അപ്പൊ ഇൻഷാഅല്ലാഹ് എന്തായാലും ഈ മഹത്തായ സദസ്സ് ഇന്ന് ഇവിടെ മഹദറത്തുൽ ബദരിയയുടെ ഉദ്ഘാടന സദസ്സായതുകൊണ്ട്, പരിപാടിയുടെ തുടക്കമായതുകൊണ്ട് തുടങ്ങിയിട്ടുള്ളൂ, അതിന്റെ ഇടയിലാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ എല്ലാവരും വളരെ അച്ചടക്കത്തോടെ ഈ പരിപാടി അവസാനിക്കുന്നത് വരെ അവിടെ ഇരുന്ന് ഈ മജ്ലിസിനോട് സംഘാടകരോട് നിങ്ങളൊക്കെ സഹകരിക്കണം. അപ്പൊ എല്ലാരും മുസാഫത്തിന് ഇരുന്നാലും നേരം പോകും. ഞാൻ തങ്ങന്മാരില്ല ഇവിടെ പെട്ടെന്ന് എന്റെ കയ്യിൽ വേഗം തൊട്ട് വേഗം അങ്ങോട്ട് പോകണം. ആരും വെള്ളം മന്ത്രിക്കാൻ കാണിക്കണ്ട. ഈ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അത്തറുള്ള വെള്ളമാണ്. മന്ത്രിക്കാൻ രണ്ടാമത് കാണിക്കണ്ട. എന്റെ